ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡ്യൂഡ് സ്റ്റാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ പുതിയൊരു GTA 5 വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൈസ് ഇന്ന് പ്രത്യേകിച്ചൊരു പരിപാടിയും ഇല്ല, എന്നും ചെയ്യുന്ന മാതിരി ചെറിയ കുത്തി വീട്ടിയിരിക്കുന്നു. അപ്പോ ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, സിറ്റിയിലെ ഏറ്റവും ഹൈറ്റ്, അതായത് ഏറ്റവും ഹൈ ടോപ്പസ്റ്റ് ബിൽഡിംഗ് ആണത്. ഓക്കെ, സിറ്റിയിലെ ഏറ്റവും വലിയ ബില്യണയറിന്റെ ബിൽഡിംഗ് ആണ്. അവര് കഴിഞ്ഞ ദിവസം ഒരു പരിപാടി കൊണ്ടുവന്നിരുന്നു, അതായത് $1,000 to $1,000 വരെയുള്ള ഒരു പ്രോഗ്രാം, അതായത് ഒരു വാട്ടർ സ്ലൈഡ് ചലഞ്ച്, അത്യാവശ്യം ഡേഞ്ചറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അതിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞേക്കുന്നത് നമുക്ക് ദുബായിലോട്ട് ഒരു ഗോൾഡൻ വിസയും അതുമാതിരി തന്നെ നമുക്ക് ദുബായിൽ ഒരു മാൻഷനും, അതാണ് നമ്മുടെ പ്രൈസ്. പക്ഷെ ഇതിന്റെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ, കുറെ വർഷങ്ങളായിട്ട് ഈ പ്രോഗ്രാമിൽ ആരും ജയിച്ചിട്ടില്ല. ഓക്കെ, അതാണ് ഇവരുടെ വിജയം. കുറെ ആൾക്കാര് മരിച്ചിട്ടുണ്ട് ഇതിൽ. നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരവാദികളല്ല, മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് കുറച്ച് ആൾക്കാരെ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇവര് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മള് ഫ്രാങ്കിൽ ഉണ്ടല്ലോ, പരിപാടിക്കൊക്കെ പോയിട്ട് ഫസ്റ്റ് തന്നെ അടിച്ചേരുന്നത്. സംഭവം ഒരു അടിപൊളി കിടുന്ന വീഡിയോ ആയിരുന്നു. അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാർഡ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും അവസാനം ആ വീഡിയോ കാണാം. അപ്പോ നമ്മുടെ ഷിൻചാൻ അവിടെ പോയി. ഓ, നമ്മുടെ ഷിൻചാൻ ആണെങ്കിലേ രാവിലെ തന്നെ എങ്ങോട്ടാ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് വണ്ടി കുത്തിയിരിക്കുന്നുണ്ട്. വണ്ടി ക്ലീൻ ഒക്കെ ആക്കിയതിനു ശേഷം വണ്ടിയുടെ മേലെ ഇരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും രാവിലെ എണീറ്റിട്ട് എങ്ങനെയൊക്കെ വണ്ടി എടുത്ത് നമ്മള് പോവല്ല, അതാണ് നമ്മളെ പരിപാടി. അപ്പൊ നമ്മളെ കൂടെ വണ്ടിയിൽ വരണം പറഞ്ഞ് വാശി പിടിച്ചവട്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ എവിടേക്കൊക്കെ പോവാം, എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കാൻ പോയിട്ട് കുറെ ദിവസം ഔട്ടിങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഷിൻചാനം. പക്ഷെ നമ്മൾ ആരും വിളിക്കുന്നുണ്ടല്ല, സിമിയോൺ അല്ലേ വിളിക്കുന്നത് നമ്മള്. സിമിയോണെ പറ, സിമിയോണെ എന്ത് പറ്റി? എടാ ഫ്രാങ്കിളിനെ, നീ എവിടെ ഉണ്ട്? ഞാൻ വീട്ടിലുണ്ട്. ഓക്കേ ഓക്കേ ഓക്കേ. എടാ നമ്മുടെ ലെസ്റ്റർ ഇല്ലേ, ലെസ്റ്റർ. ആ ലെസ്റ്റർ ഉണ്ട്. എന്ത് പറ്റി? ലെസ്റ്റർ നമ്മളൊരു വളരെ വേണ്ടപ്പെട്ട ഒരു ആളാണ്. പറഞ്ഞു, എന്ത് പറ്റി? ആൾ എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചാ? എടാ ഈ ലെസ്റ്ററിനെ പറ്റി നിന്റെ അഭിപ്രായം? ആളൊരു പാവമാണ്, എന്റെ ഇടയ്ക്കൊക്കെ പൈസ ഒക്കെ മേടിക്കാറുണ്ട്. എടാ എന്റേന്നും പൈസ മേടിക്കാറുണ്ട്, പക്ഷെ അങ്ങേരുടെ മഹാ ഫ്രോഡാണ്. അതെന്ത് പറ്റി? സംഭവം എന്താണെന്ന് വെച്ചാല്, ഈ ലെസ്റ്റർ സിറ്റിയിലെ ഏറ്റവും വലിയൊരു ബില്യണിയർ ആണ്. ഈ ലെസ്റ്റർ ബില്യണിയറാ? ഉവ്വ, അങ്ങേരെ അങ്ങനെ നടക്കാൻ കൂടെ വയ്യ. സംഭവം എന്താ തെളിയിച്ച് പറ, എന്റെ പൊന്ന സിമിയോണെ. സംഭവം എന്താ വെച്ചാല്, ഈ ലെസ്റ്റർ ഉണ്ടല്ലോ, ലെസ്റ്റർ കുറെ ഇല്ലീഗൽ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്, സിറ്റിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറെ പൈസ കിട്ടിയിട്ട് കുറെ സമ്പാദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നീ എന്താന്ന് ആളുടെ ആക്ടിവിറ്റി എന്താന്ന് സിറ്റിയിൽ കണ്ടുപിടിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മൾ ഇന്നോട്ടൊരു CID ആയിരിക്കും സിമിയോണെ, ഒന്നുകൊണ്ട് പേടിക്കണ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നീ എന്തായാലും അവരെ ഫോളോ ചെയ്യേണ്ട സംഭവം നോക്കി. നമുക്ക് എന്ത് ചെയ്യാം, ഇത് പോലീസിനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ബ്ലാക്ക് മെയിൽ കുറെ പൈസ അടിച്ച് മാറ്റാം. എന്തായാലും സിറ്റിയിലെ ബില്യണിയറാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വാട്ടർ സ്ലൈഡിൽ ഈ രണ്ടാമത്തെ പാർട്ട്ണർ നമ്മുടെ ലെസറായിരുന്നു. ഓക്കെ 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 ഓക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടല്ലേ കാര്യങ്ങൾ. അപ്പൊ എന്തായാലും നമ്മൾ CID പണി തുടങ്ങിയിരുന്നോട്ടെ. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ ഇത്ര നാള് നമ്മള് ലെസ്റ്റർ നമ്മളെ ഉടായ്പ് കാണിച്ച് പറ്റിക്കായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ലെസ്റ്ററിന്റെ അടുത്ത് തന്നെ പോയിട്ട് തന്നെ നമ്മൾ ഉടായ്പ് പിടിക്കാം. ഓക്കെ നമ്മളെ ഷിൻചാൻ ആണെങ്കിലേ രാവിലെ തന്നെ അപ്പുറത്ത് പുതിയ വീട്ടിൽ കുറച്ച് പേങ്കസ്റ്റിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ പെമ്പിളരെ സൈറ്റ് അടിക്കലാണ് നമ്മുടെ ഷിൻചാന്റെ പണി. എടാ ഷിൻചാനെ, ഞാനൊന്ന് റെഡി ആയി വരുമ്പോഴത്തേനും നീ വണ്ടി കയറി ഇരുന്നോളാം. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ കുറച്ചങ്ങോട്ട് വായ നോക്കട്ടെ എന്റെ ബോയിന്റെ ഫ്രാങ്കിലേ. നമുക്കൊരു കൂലിയൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഇവിടുന്ന് പോവാം. ഓ, അപ്പൊ നമ്മുടെ ഒരു കൂലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. എന്തായാലും കുറച്ച് നേരം നമുക്ക് എന്തെങ്കിലും കുറച്ച് വെയിലത്ത് നിൽക്കാം. എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങട്ടെ. എവിടെ സൂര്യൻ? എവിടെ? ആ എവിടെ ഉണ്ട് സൂര്യൻ ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഓക്കെ, വേറെ ഡ്രസ്സ് ഒന്നും ഇല്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഷിൻചാൻ എവിടെ? ആ ഓ, ഷിൻചാൻ നല്ല അനുസരണ കേട്ടാ. ഷിൻചാൻ ഗുഡ് ബോയ്. ഇന്നത്തെ പരിപാടി എന്താണ്? ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്ന് തൊട്ടിട്ട് നമ്മൾ രണ്ടുപേരും CID ആയിരിക്കും. ഓക്കെ, CID. ഞാൻ ഇതുവരെ CID ആയിട്ടില്ല. നമ്മളിപ്പ നിരീക്ഷിക്കാൻ പോണത് ആരെയാന്ന്? നമ്മുടെ ലെസ്റ്റർ. നമ്മുടെ ലെസ്റ്റർ ഫേക്ക് ആന്ന പറഞ്ഞത്, ഉടായ്പാന്ന പറഞ്ഞത്. അപ്പൊ നമ്മള് ഇന്നായിരിക്കും നമ്മുടെ ലെസ്റ്റർ നമ്മള് കണ്ടുപിടിക്കും. ലെസ്റ്ററിനെ കണ്ടുപിടിക്കും, ലെസ്റ്റർ എന്തൊക്കെയാണ് സിറ്റിയിൽ ചെയ്യുന്നതെന്ന്. ഓക്കെ ഓക്കെ, അതൊക്കെ അത്ര ഉള്ള ഫ്രാങ്കിലിന് വണ്ടി ഇടങ്ങോട്ട്. ഗൈസ്, നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ലൊക്കേഷനിലോട്ട്. ഗൈസ്, നമുക്ക് എന്തായാലും ഡയറക്റ്റ് കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ വെക്കാം. എടാ ഷിൻചാന, നീ എന്താ ചെയ്യേണ്ടെന്ന് അറിയാ? ഓ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഫ്രാങ്കിലി പറഞ്ഞ അതേ കാര്യം ഞാൻ ചെയ്യാം. വേഗം പറ പെട്ടെന്ന് പറ. നീ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, വണ്ടിയുടെ ഇവിടെ ചുമ്മാ അങ്ങോട്ട് മിണ്ടാണ്ട് ഒച്ചണ്ടാക്കാണ്ടിരിക്കും. ഞാനിപ്പൊ പോയിട്ട് ആള് നമ്മുടെ ലെസ്റ്റർ വീട്ടിലുണ്ടോ നോക്കട്ടെ. ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് പതിയെ വേണം പോവാനായിട്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെവിയും കാര്യങ്ങളൊന്നും കേക്കത്തൊന്നുമില്ല.
ഇതാണ് നമ്മുടെ ലെസ്റ്ററിന്റെ വീട്. ഉള്ളിലുണ്ടോ? ഓ എ സി ഓൺ ആണ്. പട്ടി വരക്കണ സൗണ്ട് കേക്കണ്ടല്ലോ. എ സി ഓൺ ആണ്. അപ്പൊ എങ്ങനെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പട്ടിയുടെ ഒച്ച സിസിടിവി ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ. ഓ നമ്മളെ പിടിച്ചാണോ? നമുക്ക് എന്തായാലും CCTV വൈപ്പാക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അകത്ത് കടന്നിട്ടുണ്ട്. അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ CCTV അടിച്ച് മാറ്റി പൊളിക്കണം. ഖത്തം. ഗൈസ് ലെസ്റ്റർ അല്ലേ അവിടെ നിൽക്കുന്നത്? ലെസ്റ്റർ എന്തോ ചെയ്തോണ്ടിരിക്കാണ് കേട്ടാ. ഓ ഗൈസ് ഇതിന്റെ ഉള്ളിൽ ലാപ്ടോപ്പ്, ഓ TV. ഗൈസ് ഇതൊരു സെറ്റപ്പ് തന്നെ. എന്റെ മോനെ, ഗൈസ് എന്താ ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുക കേട്ടാ. കമ്പ്യൂട്ടറിൽ കണ്ടില്ലേ ഇത് എത്ര സ്ക്രീനാ. ഗൈസ് എന്താ ചെയ്യണം, നമുക്ക് കുറച്ചേരം ഇവിടെ നോക്കാം. ഹലോ ഡ്രൈവറെ കേക്കാവൂടാ. ഡ്രൈവറെ, നമ്മുടെ സിറ്റിയിലുണ്ടല്ലോ ഇന്നൊരു ഹളിക്കിന്റെ വണ്ടി വരുന്നുണ്ട് നമ്മുടെ ഷിപ്പ് യാർഡിൽ. ആ വണ്ടി നീ അവിടെ പോയിട്ട് മോഷ്ടിച്ചിട്ട് ആ വണ്ടി നീ എന്റെ കൈ കൊണ്ട് തരണം. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ എന്തായാലും അത് മറച്ച് വെക്കണം. ഓക്കെ, അത്യാവശ്യം നല്ല കൂടിയുള്ള വണ്ടിയാണത്. അപ്പൊ ആ വണ്ടി ഒറ്റ ഡീലിങ്ങിലാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് പണക്കാരനാവും. അപ്പൊ നീ എന്തായാലും, നീ എന്റെ ഒരു പാർട്ട്ണർ അല്ലേ നമ്മുടെ ബിസിനസ്സിൽ. അപ്പൊ ഈ കാര്യം ആരും അറിയരുത്. ഓക്കെ, നമ്മുടെ സിമിയോണോ അല്ലെങ്കിൽ ഫ്രാങ്കലിനോ വേറെ ആരും അറിയണ്ടോ? നമ്മൾ രണ്ടുപേരും മാത്രമേ അറിഞ്ഞാൽ മതി ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള. ആ ഫ്രാങ്കലിനാണെങ്കിൽ നമ്മുടെ പിന്നാലെ മണത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണല്ലടാ നിന്റെ പരിപാടി. ഓ അപ്പൊ എന്തായാലും അവിടെ പോയി ഒരു വണ്ടി നീ എടുത്തിട്ട് വായോ. സമയം 12 മണിക്ക് ഷിപ്പയാടിയിൽ അവിടെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. ആ വണ്ടി ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഹൾക്കിന്റെ വണ്ടിയാണത്. ഈ സിറ്റിയിൽ ഇല്ലേലായ കാരണം എന്തായാലും ഡിസ്മാൻഡിൽ ചെയ്യാൻ പോകണം. അപ്പൊ ഒരു ഓഫീസർ നമുക്ക് ഇൻഫോർമേഷൻ ചോദിച്ചു തന്നതായിരുന്നു. അപ്പൊ നീ എന്തായാലും കണ്ടറിന്റെ ഡീലും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ഇതാണല്ലേ ഇവന്മാരുടെ പരിപാടി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തന്നെ അടിച്ചു മാറ്റാം. ഓക്കെ ഗൈസ്, കള്ളന്മാരാണ് ടപ്പവന്മാര്. എടാ ഷിൻചാനെ, നമ്മൾ വിചാരിച്ച മാതിരില്ല ലെസ്റ്റർ. ആ നടത്തവും മുണ്ടി നടത്തവും കണ്ടിട്ട് ഞാൻ വിചാരിച്ചൊരു പാവായിരിക്കുന്നു. എടാ അയാള് പഠിച്ച കള്ളനാണ്, കോടീശ്വരനാണ്, ഇവിടത്തെ ബില്യണയറാണ്. ഇവിടെ സിറ്റി നടക്കുന്ന എല്ലാ ഇല്ലീഗൽസിലും അയാളാണ് നടക്കുന്നത്. ഓ ഫ്രാങ്കലി, അങ്ങനെ വിട്ടാ പോലെ ഫ്രാങ്കലി. നമുക്ക് എന്തായാലും ഒരു പണി തന്നെ കൊടുക്കണം. നമ്മൾ എന്തൊരു മുട്ട പണി കൊടുക്കാൻ പോണത്? നമ്മളെ ഹൾക്കിന്റെ വണ്ടി മോഷ്ടിച്ചിട്ട് ഹൾക്കിന് തന്നെ കൊണ്ട് കൊടുക്കാൻ പോണാ വേണ്ടി. ഏത്? അപ്പൊ ഹൾക്ക് നമുക്ക് എന്ത് വേണേലും ചെയ്തുതരും. നമ്മൾ ഹൾക്കിന്റെ അടുത്ത് പറഞ്ഞതിന്റെ അപ്പൊ നമ്മൾ ചെയ്യാൻ പോണതാണ്. എന്റെ പൊന്ന് ഫ്രാങ്കലി, അങ്ങോട്ടല്ല ഷിപ്പ് യാർഡ് ഉള്ളത്, വേറെ ലെഫ്റ്റിലോട്ടാണ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഷിപ്പ് യാർഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് വൺ വേ ആണ് കേട്ടോ. കൊടികളൊക്കെ ഉണ്ടല്ലോ, കൊറേ കൊടികള്. ഇവിടെ എവിടെയാന്ന് വെച്ചപ്പോ കണ്ടുപിടിക്കുക. ഇവിടെ കൊറേ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓ ഇവരുടെ അടുത്ത് ചോദിക്കാം. ഹലോ ചേട്ടാ, ഇവിടെ മറ്റേ കണ്ടെയ്നേഴ്സ് ഒക്കെ ലോഡ് ഇറക്കണത് എവിടെയാണ്? മോനെ നേരെ പോയിട്ട് റൈറ്റ് എടുത്താ മതി. ആ താങ്ക് യു ചേട്ടാ, താങ്ക് യു. നേരെ പോയിട്ട് റൈറ്റ്. ഓക്കെ ഇവിടെ ഇവിടെ കുറെ കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഇതിൽ ഏതിലും വെച്ച് കണ്ടുപിടിക്കും നമ്മള്. അവിടെ കുറച്ച് കണ്ടെയ്നേഴ്സ്. ഇവിടെ എന്തോ ഇല്ലീഗൽ പോ നടക്കുന്നുണ്ട് കണ്ട. ഇല്ലീഗൽ പിടിക്കാൻ വേണ്ടി പോലീസുകാര് പോകുന്ന നോക്കിയേ. ഓഹോ, അവിടെ വേറെ ഇല്ലീഗൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ശ്രദ്ധിക്കത്തില്ല. ആ കാണുന്നത്. ഓ എടാ എടാ ഷിൻചാനെ, നീ ഒരു കാര്യം ചെയ്യ്, നീ വണ്ടി കൊണ്ട് നേരെ പോയിക്കോ. ഓക്കെ, നീ ഇപ്പൊ എന്തായാലും ഇവിടുന്ന് പോയിക്കോ. ഞാൻ എന്തായാലും ആ വണ്ടി എടുത്തിട്ട് പിന്നാലെ വരാം നിന്റെ. ഓക്കെ. അപ്പൊ ശരി. അപ്പൊ പോലീസ് പിടിക്കാണ് നോക്കിക്കോട്ടെ ഫ്രാങ്കലിനെ. ഓക്കെ. അപ്പൊ നമ്മൾ നൈസ് അവരെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവിടെയാണെങ്കിൽ പോലീസ് വണ്ടി, ഓ ബൊളേരല്ലേ, പോലീസ് വണ്ടി നിക്കുന്നുണ്ട്. അതുപോലെ രണ്ടുപേരും നിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നണേ ആ പോലീസുകാർ വെൽഡ് ചെയ്തിട്ട് എന്തോ പൊളിക്കാൻ തോന്നുന്നുണ്ട്. ഇല്ലീഗൽ പൊളിക്കാൻ വേണ്ടിട്ട്, ഇല്ലീഗൽ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് പൊളിച്ചോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. ഗൈസ് അതല്ലേ ബൈക്ക്? ഓ ഗൈസ് അത് എയറിലാണ് നിക്കുന്ന ബൈക്ക്. മോനെ പോളി. ഗൈസ് നമുക്കാണെങ്കിൽ ലെഫ്റ്റിത്തെ ആൾക്കാരും കാണാണ്ട് റൈറ്റിത്തെ പോലീസുകാരും കാണാണ്ട് വേണം അതിലുള്ളോട്ട് കടക്കാനായിട്ട്. ഓക്കെ അവന്മാര് കാണോ? ഗൈസ് ആ കിളവര് കണ്ണു കണ്ടത്തില്ല, അതുകൊണ്ടിട്ടാ നമ്മളെ കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ഓ മേലൊരു പോലീസ് ഉണ്ട്, മേലൊരു പോലീസ് നോക്കി അങ്ങോട്ട് നോക്കി നിൽക്കാണ്. ഗൈസ് നമ്മളെ പവന്മാരും കണ്ടിട്ടില്ല, പോലീസുകാരും കണ്ടിട്ടില്ല. നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാം. ഗൈസ് രണ്ട് പോലീസുകാര്. ഓ ഗൈസ് ബാക്കിലുള്ള പോലീസുകാർ ഇൻഫോർമേഷൻ കൊടുത്തുകൊണ്ടിട്ടാ രണ്ട് പോലീസുകാരുണ്ട്. മോനെ നമുക്ക് എന്തായാലും ഇവിടെ രക്ഷപ്പെടണം എത്രയും പെട്ടെന്ന്. ഗൈസ് ഇതിന് സൂപ്പർ പവർ ഏതോ. ഗൈസ് എങ്ങനെയാണ് സൂപ്പർ പവർ ഉണ്ട് ഇതിന്? ഗൈസ് കുറെ ബട്ടണും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിൽ ഏതാണോ ഏത് ബട്ടണൊക്കെയാണ് രക്ഷപ്പെടാൻ പറ്റുക. ഗൈസ് പോലീസുകാർ വരാൻ കഴിയുമ്പോ എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടണം. ഗൈസ് എന്തോ എന്തൊക്കെ ഉണ്ടല്ലോ. ഓ ഇതിൽ വെടി വെക്കാൻ പറ്റും നമുക്ക്. എന്റെ മോനെ പോളി. ഗൈസ് ഇത്ര സ്പീഡുള്ളോ വണ്ടി? ഗൈസ് വണ്ടി എയറിലാണിട്ട പോണത്. മോനെ പോളി പോളി. ഗൈസ് പോലീസുകാരൊക്കെ വരുന്നുണ്ട്, പോലീസുകാരെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് വെടി വെക്കാൻ പറ്റുണ്ടോ? കൊള്ളാം. ഓ പോലീസ് പോലീസ് പോലീസ്. നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഈ വണ്ടിക്കാണെങ്കിൽ സ്പീഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്ത് മൂഞ്ചിയ വണ്ടിയാണ്, ദൈവമേ.
പറന്നു വണ്ടി എന്റെ മോനെ. ഗൈസ് ഈ വണ്ടി നിലത്ത് കൂടെ മാത്രല്ല ആകാശത്തു കൂടെ പോകും വണ്ടി. ഓ പോളി 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 എന്റെ മോനെ. ഗൈസ് അപ്പൊ നമുക്ക് ഇങ്ങനെ എസ്കേപ്പ് ആവുക കേട്ടോ. അത്രയുള്ളൂ മോനെ, പോലീസുകാരെ നമ്മളെ കൂടെ പിടിക്കാൻ പറ്റത്തില്ല. അത്രയുള്ളൂ ഗൈസ്. ഇതെങ്ങനെ ഓടിക്കാ ഓടിക്കാൻ എനിക്ക് അറിയത്തില്ലല്ലോ ദൈവമേ. എന്റെ മോനെ ബൈ ബൈ. ഈ വണ്ടി എത്രയും പെട്ടെന്ന് നമുക്ക് ഹൾക്കിനെ മേടിച്ചു കൊടുത്തിട്ട് ഉള്ള പൈസ മൊത്തം മേടിക്കണം. ഗൈസ് ഇത് നമുക്ക് നമ്മളെ കൊണ്ട് മുതലാവത്തില്ല വണ്ടി. പോലീസുകാരുടെ വെടി വെക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ആകാശത്തോടെ ഇങ്ങനെ പിടിക്കത്തില്ല തോന്നുന്നുണ്ടാവുമാര്. കുറച്ച് നമുക്ക് ആകാശത്തോടെ കിടന്ന് കളിച്ചു കഴിഞ്ഞാൽ എന്തായാലും പിടിക്കത്തില്ല, അത് ഉറപ്പാണ്. ഗൈസ് ഈ വണ്ടി നല്ല മെനക്കേട കേട്ടോ. ഓക്കെ ഗൈസ്, പോലീസുകാരൊക്കെ പോയിട്ടുണ്ട്. ഓ ഗൈസ് എന്തായാലും വണ്ടി എന്തായാലും കൊള്ള കേട്ടോ. നമുക്ക് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാല. ഓ മോനെ, പുളി വെറുതെ അല്ലത് ഇല്ലീഗൽ ആക്കിയതിട്ട അവര് പോലീസുകാര്. ഗൈസ് ഈ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇതിന് കുറെ സൂപ്പർ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇത് ഹളിക്കിന് തന്നെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി. നമുക്ക് എന്തായാലും ഈ വണ്ടി കൊണ്ടൊരു ഒരു ഉപകാരം തോന്നുന്നുണ്ട്. നമുക്ക് ഈ വണ്ടി കൊടുത്തിട്ട് എന്ത് ചെയ്യും നോക്കട്ടെ ഞാൻ ആദ്യം. ഓ മോനെ പൊളി. ഗൈസ് ഈ വണ്ടി ആണെങ്കിൽ കൊടുക്കാനും തോന്നുന്നില്ല. ഗൈസ് ഇതിന് കുറെ സൂപ്പർ പവറുകളും കാര്യം എക്സ്ട്രാസ് ഉണ്ട്. നമുക്കത് അറിയത്തില്ല എങ്ങനെ യൂസ് ചെയ്യാന്നൊന്നും. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അയൺമാന്റെ മാൻഷനിലോട് പോവാനല്ലേ നമ്മളടുത്ത് സേവ് ചെയ്യാൻ പിടിച്ച് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഗൈസ് അങ്ങനെ നമ്മളിത് അയൺമാന്റെ മാൻഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഗൈസ് ഇതിന്റെ ഉള്ളിലോട്ട് കടക്കാൻ പെർമിഷൻ ഒക്കെ വേണം. ഗൈസ് നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് ഈ സാധനം തന്നെ കൊടുക്കുമ്പോ നല്ല സന്തോഷമാവും അവര്. ഓക്കെ നമുക്ക് എന്നൊരു അവഞ്ചേഴ്സിൽ കയറ്റോട് ചോദിക്കണം നമുക്ക് അവരെടുത്തിട്ട്. ഓക്കെ ഇവിടെ 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 ഗൈസ് ഇവിടെയാണ് ഞാൻ ആദ്യം തന്നെടാ വരുന്നത്. ഓ പോളി 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 സ്ഥലല്ലേ ഇത്. നമ്മുടെ ഷിൻചാൻ എവിടെ ഉണ്ടാവോ? ഷിൻചാൻ വീട്ടിലെത്തിയാവോ? ദൈവമേ നമ്മുടെ ഹൾക്കൊക്കെ എവിടെ പോയി? ഗൈസ് ഇവിടെ എന്തോ ഉണ്ടല്ലേ, വേറെ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഹൾക്കല്ലേ അത്, അവരെന്തോ സംസാരിക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് എന്തായാലും കേട്ടൊക്കെ എന്താ സംസാരിക്കണ്ട്. നമ്മള് വന്ന കാര്യം കേട്ടില്ല കേട്ടാ, കണ്ടില്ല തോന്നുന്നുണ്ട്. നീ എനിക്കൊരു ഉമ്മനായോ? ഈ കവളത്ത് ആരും കാണത്തില്ല. നമുക്കുണ്ടല്ലോ നമ്മുടെ കല്യാണം, നമുക്ക് താജ്മഹൽ വെച്ചോണം പണിയാനായിട്ട്. പണിയാനല്ല കഴിക്കാനായിട്ട്. താജ്മഹൽ അത് ഇച്ചിരി കൂടുതലല്ലേ ഹാളിക്കെ? നീ എന്തായാലും കാര്യമായി തന്നൊരു ഉമ്മനായോ? ആര് കാണത്തില്ല, പെട്ടെന്നേക്കട്ടെ പെട്ടെന്നേക്കട്ടെ. ഗൈസ് അവിടെ എന്തോ ഉമ്മയുടെ കേസൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ വണ്ടി കൊണ്ട് കൊടുക്കാം. അതാരാ വന്നത്? ഹലോ ഹൾക്കേ. ഓഹോരോ മാരണങ്ങള് വന്നോളും മാനീഷന്റെ സൗര കടത്താൻ വേണ്ടിട്ട്. ഞാനിപ്പോ ഈ ബൈക്ക് എന്റെ ബൈക്ക് അല്ലേ ഇത്? ഇത് എവിടെ നിന്ന് ഇല്ലീഗലാണല്ലോ ബൈക്ക്. ഫ്രാങ്ക്ലിനോ? ഹലോ ഹൾക്കേ, എങ്ങനെയുണ്ട് വണ്ടി? എടോ ഫ്രാങ്ക്ലിന് നീ എങ്ങനെ ഒപ്പിച്ചെടുത്തി വണ്ടി? അതൊന്നും പറയണ്ട, നമ്മള് ഇച്ചിരി ബുദ്ധിപെട്ടി. എന്തായാലും എന്റെ ഹൾക്കിന് വേണ്ടിട്ട് ഞാനത് ഒപ്പിച്ച വണ്ടിയാണിത്. ഓ ഹൾക്ക് ഇതൊരു ഗിഫ്റ്റ് ആയിട്ടിരിക്കട്ടെ ഹൾക്കേ. ഏത്? ഓ മോനെ പോളി, ഞാൻ ഈ വണ്ടി നമുക്ക് ഇവിടെ ഇറക്കാൻ പറ്റത്തില്ല അത് പറഞ്ഞിരുന്നു. അപ്പൊ ഈ വണ്ടി ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടി പോലീസുകാര് നമ്മളെ എന്റെ വണ്ടി കണ്ടെയ്നേഴ്സിൽ നിന്ന് തന്നെ അവിടെ തന്നെ ബുക്ക് ചെയ്ത വണ്ടി. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാനാണെങ്കിൽ ഇവിടുത്തെ സൂപ്പർ ഹീറോ അല്ലേ. അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സിസ്റ്റവും അഗെയിൻസ്റ്റ് ആവും എനിക്കിതിന്. അപ്പൊ അതുകൊണ്ട് നീ എന്തായാലും ഒരു വളരെ നല്ലൊരു അടിപൊളി കാര്യം ചെയ്തത്. ഓക്കെ നിനക്ക് എന്ത് വേണം, നീ ചോദിച്ച എന്ത് സാധനവും തരും. നമുക്ക് ഹൾക്കിന്റെ ഭാര്യയാണ് ചോദിച്ചാല് കല്യാണം കഴിക്കാൻ. ഹൾക്കേ ഞാൻ എന്തായാലും ഒന്ന് ആലോചിച്ചിട്ട് പറയാം. ഓക്കെ ഇപ്പൊ നിനക്ക് എന്തൊരു ചെറിയ ഹെൽപ്പ് വേണം? ഗൈസ് അപ്പൊ എന്താ ചോദിക്കേണ്ടത് ഹൾക്കിന്റെ അടുത്ത്? ഗൈസ് എന്തായാലും നമുക്ക് എന്ത് ചോദിച്ചാലും തരുന്നാണ് പറഞ്ഞേക്കുന്നത്, അതൊന്നുകൂടെ ചോദിച്ചേക്കാം. ഹൾക്ക് എന്ത് ചോദിച്ചാലും തരോ? ഓ എന്ത് ചോദിച്ചാലും തരും. ഗൈസ് എന്ത് ചോദിച്ചാലും തരുന്ന. ഗൈസ് നിങ്ങൾ എന്താ ചെയ്യാ, ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യണം. ഓക്കെ എന്താണ് ചോദിക്കേണ്ടതെന്ന് കമന്റ് ചെയ്യണം. ഓക്കെ എന്തായാലും അപ്പൊ എന്തായാലും ഞാൻ എന്തായാലും ഇവിടുത്തെ പോയിട്ട് വരാം. ഞാനല്ല വിളിച്ചത് കേട്ടായിരുന്നു കൊച്ചി കള്ളൻ. അപ്പൊ എന്തായാലും ശരി നടക്കട്ടെ കാര്യങ്ങള്. ഗൈസ് നമുക്ക് ഈ അയൺമാന്റെ മാൻഷൻ ഒന്ന് കണ്ടാലോ പോയിട്ട്. കുറെ നാൾക്ക് ശേഷം നമ്മളെ വണ്ടി കിട്ടിയത് ഞാൻ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കട്ടെ. ഓ അന്നൊന്നും നമ്മുടെ വണ്ടി പവറല്ലേ, അത്രയുള്ളു അല്ല പിന്നെ. നമ്മുടെ എന്തോട്ട് കുറച്ച് ഇനിയാണ് ഹൾക്കിന്റെ കളി സിക്കലേക്ക് കാണാൻ പോണത്. ആരും കണ്ടില്ല.
അപ്പൊ എന്തായാലും ചെറിയൊരു വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് ഗൈസ് ഇഷ്ടപ്പെട്ടാൽ ഗൈസ് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് എന്താണ് ചോദിക്കേണ്ടത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.